അപ്പൊ നമ്മുടെ ഫ്രീഫയറിങ്ങാനൊക്കെ നോക്കുന്ന സമയത്ത് എച്ച്ഒഡി അടിക്കുന്നത് വളരെയധികം പാട് പിടിച്ചിട്ട് സംഭവമാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ബട്ട് അങ്ങനെ അല്ല ഗൈസ്. ശരിക്കും നമ്മൾ എച്ച്ഒഡി അടിക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും കയറുന്ന സംഭവം എന്ന് പറയുന്നത് കുത്തിപ്പിടിങ്ങാനൊക്കെയാണ്. അതായത് നമ്മളൊരു എനിമിയെ കണ്ടു, സോ ആനിമിയുടെ തലയിലോട്ട് നമ്മൾ നേരെ വെക്കാൻ നേരത്ത് കറക്റ്റ് കുത്തിപ്പിടിച്ചാണ് കയറുന്നത്. പിന്നെ നമ്മളൊന്നും നോക്കത്തില്ല, കുത്തിപ്പിടി സ്കില്ലാണെന്ന് പറഞ്ഞ് നമ്മൾ കുത്തിപ്പിടിച്ചോണ്ട് കോൺഫിഡൻസ് വെച്ചുകൊണ്ട് നമ്മൾ നേരെ അവൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ നേരത്ത് അവൻ വന്ന് നമ്മുടെ തലക്കിട്ട് അടിച്ച് നമ്മൾ ചത്തിട്ട് അറിയാതെ വല്ലതും കുത്തിപ്പിടിച്ച് ഒരു എച്ച്ഒഡി കയറിയാലോ പിന്നെ അതൊന്നും പറയേണ്ട, അതൊന്നും നിർത്താനേ പോകുന്നില്ല. സോ എന്തായാലും ഇതായിരിക്കും ഗൈസ് നിങ്ങളുടെ മെയിൻലി അവസ്ഥ എന്ന് പറയുന്നത്. സോ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലത്തെ പ്ലേസിന് വേണ്ടിയിട്ടാണ്. ഇതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ കുറെ അധികം നിരവധി അധികം വീഡിയോസ് കാണാൻ കഴിഞ്ഞ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം സീരിയസ് പോലെ തന്നെ നമ്മൾ ചെയ്തിട്ട് കാണാനൊക്കെ ഉണ്ടായിരുന്നു. സോ അത് കണ്ട് മച്ചമാരുടെ റിപ്ലൈ കാണാനൊക്കെയാണ് ഗൈസ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതെന്ന് പറയുന്നത്. കുറെ അധികം പോസിറ്റീവ് കമൻസ് കാണാനൊക്കെ നമുക്ക് അതിന്റെ താഴെയായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും നമുക്ക് അതിന്റെ ബാക്കിയായിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ കാണാനൊക്കെ ചെയ്യാം. പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന എല്ലാ സംഭവവും ചെയ്ത് വെച്ചേക്കുക. അതായത് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്കലി പറയുവാണെങ്കിൽ ഹെഡ്ഷോട്ട് അത്ര സിമ്പിൾ ആണെന്ന് ചോദിക്കുന്ന സമയത്ത് ഒരിക്കലും അല്ല. ഹെഡ്ഷോട്ടിനും അതിൻ്റെതായ ഹാർഡ് വർക്കും അതുപോലെ തന്നെ അതിൻ്റെതായ കുറേ അധികം സംഭവങ്ങൾ കാണാനൊക്കെ പുറകെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അടിക്കുന്ന പ്ലേസ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് യൂട്യൂബിലുള്ള വീഡിയോ പോയി കാണുക. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ആണ്, അപ്പം തന്നെ പോയി ട്രെയിനിങ് സെൻറ്ററിൽ ചെന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. അത് രണ്ട് മൂന്ന് പ്രാവശ്യം കയറിയില്ലെങ്കിൽ പിന്നെ നോക്കണ്ട, പിന്നെ അത് ബാക്കാക്കിയിട്ട് വീഡിയോ കാണത്തില്ല, ഒന്നും കാണിക്കത്തില്ല, പിന്നെ പണ്ടത്തെ അവസ്ഥ തന്നെ ആവും. സോ എന്തായാലും നിങ്ങൾ അങ്ങനത്തെ ഒരു തെറ്റിങ് കാണൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സോ ഇപ്പം തന്നെ ആ തെറ്റിങ് കാണുക. അതിന് അതിൻ്റെതായ സമയം കാണലൊക്കെ ഉണ്ട്. സോ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് ഈ സംഭവങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ സാധിക്കും. അതിനെ വളരെ എളുപ്പമാക്കി എടുക്കാൻ പറ്റുന്നതെന്നുള്ള ടിപ്പ് നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോ തന്നെ പറയുന്നതായിരിക്കും. സോ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. സോ എന്തായാലും നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. സോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് റൊട്ടേഷൻ ഡ്രാഗിങ് ആണൊക്കെയാണ്. നമ്മുടെ ഫ്രീഫയർ ഗെയിമിലാണെങ്കിൽ കുറേ അധികം ഡ്രാഗ്സ് കാണാനൊക്കെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഡ്രാഗും കാണാനൊക്കെയാണ് റൊട്ടേഷൻ ഡ്രാഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഡ്രാഗിനകത്ത് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. സോ അതെന്തായാലും നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഏറ്റവും അടിക്കേണ്ടവർക്ക് മെയിൻലി വേണ്ട ഒരു സംഭവമാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു വലിയ എനിമി നമ്മുടെ ഫ്രണ്ടിൽ വന്നാൽ നമ്മൾ അപ്പം തന്നെ കുത്തി പിടിക്കാൻ ആരംഭിക്കും. അതായത് അവർ വലിയ എനിമി അല്ലേ, അവരെ നമ്മൾ വന്ന് അടിച്ചിട്ട് മുമ്പ് നമ്മൾ വന്ന് അവരെ അടിച്ചിടണം. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അടിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മൾ കുത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ഭയങ്കര വലിയ തെറ്റാണ് ഗൈസ്. കാരണം എന്ന് പറയുന്നത് അവരും കളിക്കുകയാണ്, നമ്മളും കളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരും കളിക്കാൻ വരുന്ന പോലെ തന്നെ നമ്മളും കളിക്കുക. അതായത് ഒരു ബോട്ടാണോ പ്രോ പ്ലെയർ ആണോ ഒന്നും തന്നെ നോക്കാതെ മാക്സിമം നമ്മൾ ഹെഡ്ഷോട്ട് തന്നെ കയറ്റാൻ നോക്കുക. അതായത് ഒരു ചെസ്റ്റിൻ്റെ മേളോട്ട് തന്നെ നമുക്ക് ഡ്രാഗ് ചെയ്ത് മാക്സിമം പരമാവധി ഹെഡ്ഷോട്ട് അടിക്കാൻ തന്നെ നോക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും കൂടെ ഉപയോഗിച്ചാൽ മാത്രം മതി നമ്മൾ കിഡിലിനായിട്ട് ഹെഡ്ഷോട്ട് കളിക്കി അടിക്കാൻ പഠിക്കുന്ന ആയിരിക്കും. നിങ്ങൾക്കുള്ള സംശയമായിരിക്കും, അതായത് എനിമി വരുന്ന ആൾക്കാരും കാണുക വലിയ ഡിവൈസിലല്ലേ കളിക്കുന്നത്. അതായത് നമ്മൾ കുഞ്ഞ് ഡിവൈസും കൂടെ കളിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഹെഡ്ഷോട്ടും കാണുക കയറ്റാൻ പറ്റത്തില്ല എന്നൊരു ഫാക്റ്റിംഗ് ആണല്ലൊക്കെ നിങ്ങളുടെ ഇപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും ഗൈസ്. ഓക്കെ, സോ അത് ഒരിക്കലും ഒരു ഫാക്റ്റ് അല്ല. ഇത് വേറൊരു മൊബൈലാന്ന് വെച്ചാൽ അതിൻ്റെതായ കുറച്ച് അഡ്വാൻറ്റേജ് കൂടുതൽ കിട്ടുന്നല്ലാതെ വേറൊരു ഗുണവും ഇല്ല ഗൈസ്. നമുക്ക് കളിക്കാൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് വലിയ മൊബൈലാണെങ്കിലും ചെറിയ മൊബൈലാണെങ്കിലും കളിക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ കാര്യമുണ്ട് ഗൈസ്. അതായത് വലിയൊരു ഫോൺ എടുത്തിട്ട്, അതായത് നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വലിയ മൊബൈൽ എടുത്തിട്ട് നോക്കിയിട്ട് ഒരു കാര്യമൊന്നുമില്ല ഗൈസ്. നമുക്ക് സ്കില്ലും കൂടെ വേണം. മൊബൈൽ ഫ്രീ ഫയർ ഗെയിം സെയിം ആണ്, അതിനകത്തുള്ള ഡ്രാഗിങ് ആണൊക്കെയാണ് വ്യത്യാസമുള്ളത്. സോ അതുകൊണ്ട് തന്നെ എല്ലാ മൊബൈലും നമുക്ക് ഡ്രാഗിങ് ആണൊക്കെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ വലിയ ആദ്യം തന്നെ വലിയ വലിയ മാപ്പ് കളിച്ച് പഠിക്കുന്നതിന് പകരം കൊച്ചു കൊച്ചു മാപ്പ് കളിച്ച് പഠിക്കുക. അതായത് സി എസ് റാങ്ക് പോലുള്ള സംഭവങ്ങളൊക്കെ പഠിച്ച് പഠിച്ച് പഠിക്കുക. അതായത് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഒരു ഇത് കിട്ടും ഗൈസ്. അതായത് പെട്ടെന്ന് തന്നെ എനിമിങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു എച്ച്ഒഡി കാണൊക്കെ അടിക്കാനുള്ള തോരയും കാണൊക്കെ കയറി വരും. അല്ലാതെ നമ്മുടെ ബെർമുഡി കാണൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കുറേ അധികം വലിയ വലിയ പ്ലേസ് ആയിരിക്കും കയറി വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പാടായിരിക്കും. അതും പറഞ്ഞുകൊണ്ട് ബി ആർ കളിക്കില്ലെന്നല്ല പറയുന്നത്, സോ ബി ആറും കളിക്കണം. സോ അതായത് നമ്മൾ ഇതെല്ലാം കളിച്ച് പഠിച്ചതിന് ശേഷം നമുക്ക് ഒന്നോ രണ്ടോ കളി ബി ആറും കളിക്കാൻ സാധിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിന് വലിയ യൂസും കാണാനൊന്നും കാണത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് മാപ്പും കാണൊക്കെ കളിച്ച് പഠിക്കേണ്ടതാണ്. സോ എന്തായാലും വീഡിയോ ബോർ അടിച്ചോ എന്ന് അറിയത്തില്ല ഗൈസ്. ഞാൻ കുറച്ച് വേറെ വിഷയത്തിലോട്ടൊക്കെ കടന്നു പോകുന്നു. സോ എന്തായാലും നമുക്ക് ഒരു മെയിൻ ടിപ്പിലോട്ട് കടക്കാം ഗൈസ്. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നേരെ നിന്നിട്ട് ഒരു ട്രെയിനിങ് സെൻ്ററിലെ അങ്ങോട്ട് കയറി പോകാനല്ലേ പറഞ്ഞാൽ. ട്രെയിനിങ് സെൻറ്റർ തുടങ്ങുന്ന സമയത്തില്ലേ ഒരു ഒരുത്തൻ്റെ തലയും ഡെമിയും പോലെ ഇരിക്കുന്നത്, സോ ഇപ്പോൾ ശ്രീനി കാണുന്ന പോലെ തന്നെ ഒരുത്തൻ്റെ തലയുമായിട്ട് നിൽക്കുന്ന ഒരു ആദമിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ അങ്ങോട്ട് തന്നെ കയറി ചെന്നതിന് ശേഷം നമുക്ക് അവിടെ നിന്നിട്ട് പ്രാക്ടീസ് കാണാൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഒരുത്തൻ്റെ തലയും കാണാനൊക്കെ വെട്ടി വെച്ചേക്കുന്ന കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് റൊട്ടേഷൻ ഡ്രാഗിങ് കാണാനൊക്കെ ജസ്റ്റ് ഒന്ന് പഠിക്കാം ഗൈസ്. ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് കറക്റ്റ് ആ ഒരു ഒരു ഡ്രാഗ് ബട്ടണിങ് കാണാൻ ജസ്റ്റ് ഒന്ന് കറക്കേണ്ടി ആവശ്യമുണ്ട്. സോ കറക്റ്റ് നമ്മൾ ഈ ഒരു പാത്തിലോട്ട് വന്നതിന് ശേഷം കറക്റ്റ് ഈ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വിട്ടാൽ മാത്രം മതി ഗൈസ് നമുക്ക് എച്ച്ഒഡി കാണൊക്കെ സിമ്പിളായിട്ട് കയറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ നമ്മുടെ മെയിൻ ഗെയിമിലോട്ട് വരുന്ന സമയത്ത്, അതായത് നമ്മുടെ കളിക്കകത്ത് നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, സോ ഇതാണ് എല്ലാവരും പറയുന്ന ഈ റൊട്ടേഷൻ ഡ്രാഗ് എന്ന് പറയുന്നത്. സോ ഈ കളിക്കകത്ത് കളിക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ഒരു ഒരു അടുത്താണ് എനിമിയെങ്കിൽ നമുക്ക് ഈ ഡ്രാഗ് കാണൊക്കെ യൂസ് ചെയ്ത് കിഡിലിനായിട്ട് തന്നെ എച്ച്ഒഡി കാണൊക്കെ കയറ്റി കളിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഗെയിമും കാണൊക്കെ കളിക്കുന്ന സമയത്ത് ഈ ഒരു ഡ്രിഗിങ് കാണൊക്കെ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അതിൻ്റെ ഫലം കാണൊക്കെ അപ്പം തന്നെ മനസ്സിലാവും. ഇതുകൊണ്ട് മാത്രം ഒരു ഉപകാരം ഉണ്ടെന്ന് ചോദിച്ചിട്ട് വലിയ ഉപകാരമില്ല. കാരണം നമ്മുടെ എനിമി എപ്പോഴും അടുത്ത് വരണമെന്നില്ല ഗെയ്സ്. അതുകൊണ്ട്
കൊണ്ട് തന്നെ ലോങ് റേഞ്ചിലെ എനിമീസ് കാണാനൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്കകത്ത് എങ്ങനെ നമുക്ക് ദൂരെ നിൽക്കുന്ന എനിമിയും കാണാൻ നൈസായിട്ട് ഹെഡ്ഷോട്ട് കാണാൻ അടിച്ചിടാമെന്നുള്ള ഒരു കാര്യം പറഞ്ഞു തരുന്നതായിരിക്കും. സോ എന്തായാലും ആ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡ് കാണുന്ന ഒരു ബെൽമണി ഓണെന്ന് സെറ്റ് ചെയ്തേക്കുക. അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാനൊക്കെ ലഭിക്കത്തുള്ളൂ ഗൈസ് ഞാൻ വീഡിയോ കാണാൻ ഇടുവാണെങ്കിൽ. സോ എന്തായാലും ആ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ടീപ്പിലോട്ട് കടക്കുന്ന സമയത്ത് ഗൺ സെലക്ഷൻ കാണാനൊക്കെയാണ് നമ്മുടെ മെയിൻലി യൂസ് ചെയ്യുന്ന ഗൺസ് എന്ന് പറയുന്നത് നമ്മുടെ M887 പോലുള്ള ഗൺസ് കാണാനൊക്കെയാണ്. സോ നിങ്ങൾ മെയിൻലി ഒരു മിഡ് റേഞ്ചിലുള്ള ഗൺസ് കാണാനൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ലൈക്ക് UMP M5 പോലുള്ള ഗൺസ് കാണാനൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ അതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് നമുക്ക് കുറേയധികം എന്തുവാ ചാൻസസ് ഉണ്ട് ഗൈസ്. അതൊരു പറയുന്ന സമയത്ത് കുറേ അധികം ബുള്ളറ്റ്സ് കാണാനൊക്കെ നമുക്ക് ആ ഒരു ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈവൻ നമ്മുടെ M10 അതുപോലെ തന്നെ M18 കാണൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനകത്ത് കുറേ അധികം ബുള്ളറ്റും കാണാനൊക്കെ കാണാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കയറിയില്ലെന്ന് പറഞ്ഞ് നമ്മുടെ പിന്നെ റീലോഡ് ആകാൻ കുറച്ച് സമയം എടുക്കും. സോ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾക്ക് UMP കാണൊക്കെ എടുക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈമിംഗ് കാണൊക്കെ സേവ് ചെയ്യാനുള്ള ഓപ്ഷനും കാണൊക്കെ അവിടെ ലഭിക്കുക. അത് മാത്രമല്ല നമുക്ക് രണ്ടാമത് ഒരു ചാൻസ് കൂടെ ലഭിക്കുകയാണ് ഹെഡ്ഷോട്ടും കാണൊക്കെ കയറ്റി പഠിക്കാനുള്ള. സോ അതും കൂടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ആദ്യമൊന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ലൈക്ക് ചെയ്യാത്തരാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് ഗൈസ്. ഓക്കെ സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. സോ എന്തായാലും നമുക്ക് അടുത്തിരിക്കില്ലെങ്കിൽ ലെവല് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ് ആൻഡ് ലവ് യു ഓൾ. ഞാൻ പറഞ്ഞത് മറക്കണ്ട. സോ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡ് കാണുന്നൊരു ബെൽമണി ഓണെന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ അടുത്ത ഒരു ലോങ് റേഞ്ചിൻ്റെ വീഡിയോ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് ശ്രദ്ധിച്ചേക്കാം. അപ്പം ബൈ ഗൈസ് ആൻഡ് ലവ് യു ഓൾ.